നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് യാദൃശ്യ ഐ ഡി ഞാൻ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീല് കണ്ട അതിനകത്ത്. എന്താണെന്നറിയോ, 5 മിനിറ്റ് കൊണ്ട് മുഖം വെളുപ്പിക്കുന്ന ഒരു ജാപ്പനീസ് ഫേസ് പാക്ക്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാനുള്ള ഒന്നാമത്തെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഭയങ്കര നാച്ചുറൽ ആണ്, കംപ്ലീറ്റ്ലി 100% നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനത്തെ ഭയങ്കര ഒരു റിസൾട്ട് തരുമോ എന്നുള്ള കാര്യം എനിക്ക് അതൊന്ന് അറിയണം എന്ന് തോന്നി. രണ്ടാമത്തെ കാര്യം, ഇത് റിസൾട്ട് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒന്നാണ്. കാരണം ഒന്നാമത്തെ ഇതിൽ ഒരു കെമിക്കൽസും ഇല്ല, നാച്ചുറൽ ആണ്, നിങ്ങളെ സ്കിന്നിന് എങ്ങാനും സ്യൂട്ട് ആവുകയാണെങ്കിൽ ജാക്ക്പോട്ടാണ്, നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല അത് വർക്കൗട്ട് ആവുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ട്. കാരണം ഞാൻ പലതവണ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അത്യാവശ്യം എനിക്ക് ആ ഫേസ് പാക്കിലൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമോ, എത്രത്തോളം റിസൾട്ട് കിട്ടുമോ, അവർ കാണിക്കുന്ന മാതിരി ഭയങ്കര സംഭവം റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നോക്കാം, എങ്ങനെയാണ് ചെയ്യാമെന്നും കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ ചോറ് നന്നായിട്ട് വെന്ത് നല്ല പശ പരുവത്തിലാവണം. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി വെന്ത ചോറുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഊറ്റിയ അരി പറ്റില്ല കേട്ടോ, അതായത് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളയുന്ന രീതിയിലല്ല നമുക്ക് വേണ്ടത്, ആ വെള്ളത്തിൽ കിടന്ന് തിളക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ചോറാവണം. ഇവിടെ ഞങ്ങൾ പച്ചരി ചോറാണ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ചോറുണ്ടായത് കാരണം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു മാഷി കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ജാറിലിട്ട് അടിച്ചെടുക്കണം, നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം, നിർബന്ധമാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് അങ്ങനെ വല്ലാണ്ട് തരിയൊന്നുമില്ല, പരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തരി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്ട്രെയിനറിൽ അരിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഞാനിതിപ്പോൾ കൂടുതലുണ്ട് ക്വാണ്ടിറ്റി, അപ്പോൾ എനിക്ക് ഇത്ര തന്നെയും വേണ്ട ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഞാനൊരു 2 ടീസ്പൂൺ എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ച പാലാണ്, തിളപ്പിക്കാത്ത പാൽ തന്നെ വേണം നിർബന്ധമായിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒലീവ് ഓയിലാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. ഒലീവ് ഓയിൽ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. സാധാരണ എല്ലാ ഫേസ് പാക്കും അപ്ലൈ ചെയ്യണ പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലത് ഞാനൊരു തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് അതിന് മേലെ രണ്ടാമത്തെ കോട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം അവൻ്റെ അടുത്ത് ഒരുപാട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു 5 മിനിറ്റ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്, പക്ഷേ 5 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീരെ ഉണങ്ങില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്തു. ഏകദേശം 15 മിനിറ്റ് ട്രൈ ആവാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിയില്ല, കാരണം ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിലാണ്. ഞാൻ നോർമൽ ലൈറ്റിൽ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ രാവിലെ പറ്റിയില്ല. ബട്ട് ഞാൻ തുടക്കട്ടെ. സോ സത്യസന്ധമായ കാര്യം പറയുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ട്, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ട്. കാരണം സ്കിന്ന് നന്നായിട്ട് ഷെയ്ഡിന് ഞാൻ ലൈറ്റിൻ്റെ പവർ കുറച്ച് കുറച്ചോക്കട്ടെ കേട്ടോ. ഇതാ കുറച്ച് പവർ കുറച്ചിട്ടുണ്ട്. നല്ല ഒരു വ്യത്യാസം എനിക്ക് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഒലീവ് ഓയിൽ ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. ഇപ്പം ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ട് തന്നെ എനിക്ക് സ്കിന്ന് കുറച്ചിങ്ങനെ ഓയിലി ആയ പോലെയുണ്ട്. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഒറ്റ തവണയല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ടാന് റിമൂവ് ആവുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ടാന് റിമൂവ് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ റെഗുലറായിട്ട് ഒരു വീക്കിലി 3-4 തവണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അമേസിംഗ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
അപ്പം അടിപൊളിയാണ്. കുറച്ച് എഫേർട്ട് ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചോറ് ആദ്യം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര പ്രശ്നമില്ല. കുക്കറിലൊക്കെ കുക്ക് ചെയ്യണേക്കും നന്നാവും, അല്ലെങ്കിൽ ഗ്യാസൊക്കെ ഒരുപാട് വേസ്റ്റാവും. കാരണം ഞാൻ കുക്ക് ചെയ്ത് നമ്മളെ ചോറായിട്ട് പോലും ആ ഒരു പശ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും എൻ്റെത് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു മാഷി കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ ഓൾമോസ്റ്റ് 3/4 മണിക്കൂറിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അത്രയും ഗ്യാസ് നമ്മൾ ചിലവാക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. പിന്നെ നിങ്ങളിത് ഞാൻ പറഞ്ഞെടുത്ത് ബാലൻസ് ഉണ്ടായില്ല അതിൻ്റെ അകത്ത്. ഇപ്പം എന്താ വിചാരിക്കുന്നത് വെച്ചാൽ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം കൂടി അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വേസ്റ്റ് ആവില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിതൊരു 4 ദിവസമൊക്കെ 3-4 ദിവസമൊക്കെ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കണോ. അങ്ങനെ ഉണ്ടാക്കണേ. അല്ലാണ്ട് ഓരോരോ തവണ ഉണ്ടാക്കുക, ഓരോരോ ബാച്ചായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുമാണ്. മാത്രമല്ല ഗ്യാസിന് നല്ല ചിലവുമാണ്. അപ്പം അത് കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ്, ഞാൻ ഹാപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കിയത് നന്നായി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതിനെല്ലാം ഉപരി നമ്മളിപ്പോൾ 9K ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ 10K ആവട്ടെ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിക്ക് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.